ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലെയും 5 ബൂത്തുകളിലെ വിവിപാറ്റ് രസീതുകൾ എണ്ണാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് വിവിപാറ്റ് രസീത്? എങ്ങനെയാണ് ഈ വിവിപാറ്റ് രസീതുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എണ്ണാൻ പോകുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണയുടെ ഓഫീസിലാണ്. വിവിപാറ്റ് യന്ത്രം നമ്മളെ പരിചയപ്പെടുത്തുന്നതിനായി അദ്ദേഹത്തിന്റെ ഓഫീസിലെ സ്റ്റാഫായ അരുൺ നമ്മോടൊപ്പം ചേരുന്നു. അരുൺ, ഈ വിവിപാറ്റ് രസീതിന്റെ അല്ലെങ്കിൽ വിവിപാറ്റ് യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്ന് വിശദീകരിക്കാമോ? ആദ്യമായി വോട്ടർ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ, ഇതാണ് കൺട്രോൾ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രിസൈഡിംഗ് ഓഫീസർ അമർത്തും. അപ്പോൾ മെഷീൻ ഇപ്പോൾ വോട്ട് ചെയ്യാൻ സജ്ജമായിരിക്കുകയാണ്. പിന്നെ വോട്ടർ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള നീല ബട്ടൺ അമർത്തുന്നു. അമർത്തുമ്പോൾ വിവിപാറ്റ് മെഷീനിൽ ആ സ്ലിപ്പ്, സ്ഥാനാർത്ഥിയുടെ പേര്, ക്രമ നമ്പർ, അദ്ദേഹത്തിന്റെ ചിഹ്നം, പാർട്ടി ചിഹ്നം, 7 സെക്കൻഡ് നേരം അത് കാണിക്കുകയും പിന്നെ കട്ട് ഇത് അടിയിലെ ഒരു ഡ്രോപ്പ് ബോക്സിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ ബൂത്തിലെയും പോളിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ എത്ര പേര് വോട്ട് രേഖപ്പെടുത്തി ആ അത്രയും വിവിപാറ്റ് രസീതുകൾ നമുക്ക് ഇതിനുള്ളിൽ കാണാം. ഓക്കെ, ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 ബൂത്തുകളിലെ വിവിപാറ്റ് രസീതുകൾ എണ്ണാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇത് എത്രത്തോളം സമയമെടുക്കും? സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് എത്രത്തോളം വൈകും? ഇതുവരെ ഉള്ള നിർദ്ദേശം അനുസരിച്ച് ഒരു നിയോജക മണ്ഡലിലെ ഒരു വിവിപാറ്റ് കൗണ്ട് ചെയ്യാനായിരുന്നു നിർദ്ദേശം. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ ഞങ്ങൾ ഓഫീഷ്യലായിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ വന്നിട്ടില്ല. എന്നാലും ഈ ടി വി മാധ്യമങ്ങളിൽ ഞങ്ങൾ കണ്ടതാണ് ഒരു നിയോജക മണ്ഡലിലെ 5 എണ്ണം വിവിപാറ്റ് ഇപ്പോൾ എണ്ണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണമായിട്ട് ഒരു വിവിപാറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ 2-3 മണി വരെ ഈ വോട്ടിംഗ് റിസൾട്ട് നേരത്തെ പ്രഖ്യാപിക്കുന്ന ഒരു പതിവായിരുന്നു. പക്ഷെ ഇപ്പോൾ 5 എണ്ണം നമ്മൾ എണ്ണാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ രാത്രി വൈകി വരെ ഈ റിസൾട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പോൾ 5-6 hours കൂടി വേണ്ടി വരും. മോർ ദാൻ 6 hours ഇറ്റ് വിൽ ടേക്ക്. സാധാരണ ആണെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണി തുടങ്ങിയാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയതുകൊണ്ട് ഇപ്പോൾ രാവിലെ 7 മണിക്ക് 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു 10 മണി 11 മണിയാകുമ്പോഴേക്കും നമുക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ഏതായാലും അത് വൈകുന്നേരം വരെ ആകുന്ന ഒരു സ്ഥിതിയായിരിക്കും. അപ്പോൾ ഒരു വിവിപാറ്റിൻ്റെ ഈ കൗണ്ടിങ് ചെയ്യുമ്പോൾ പരമാവധി 1 മണിക്കൂർ സാധാരണമായിട്ട് പിടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് യു ക്യാൻ കൗണ്ട് 5-6 more hours. 5-6 മണിക്കൂർ സമയം കൂടുതൽ വേണ്ടി വരും. അതായത് വൈകിട്ട് വരെ മാത്രം നമുക്ക് രാത്രി വരെ മാത്രം റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വോട്ട്സ്. കൂടുതൽ വോട്ടാണെങ്കിൽ കൂടുതൽ സമയം പിടിക്കും. ശരാശരി നമ്മുടെ ഇവിടെ വോട്ടിംഗ് ശതമാനം വളരെ അധികമാണ് കേരളത്തിൽ. It may go beyond 80% this time. That is what our expectations is. So it depends on the number of votes. So it may take minimum 6-7 hours if 5 more VVPATs are being counted. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ടും അതുപോലെ തന്നെ വിവിപാറ്റ് എണ്ണുമ്പോഴും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ വീണ്ടും ഫലപ്രഖ്യാപനം വൈകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലേ? യെസ്, തീർച്ചയായിട്ടും. അതിലെ എന്തെങ്കിലും വലിയ വ്യത്യാസം വരികയാണെങ്കിൽ, ചെറിയ വ്യത്യാസമാണെങ്കിൽ ചിലപ്പോൾ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ തീരുമാനം അനുസരിച്ച് അത് എടുക്കാം. പക്ഷേ കൂടുതൽ അതിൽ വലിയ ഒരു വ്യത്യാസം വരികയാണെങ്കിൽ റീപോളിൻ്റെ സാധ്യത ഉണ്ട്. അത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അത് അറിയിക്കേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാം. എത്ര വോട്ടുകളുടെ വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിലാണ് അങ്ങനെ ഒരു വോട്ടിന്റെ വ്യത്യാസമാണെങ്കിലും റീപോൾ ചെയ്യാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിസിഷൻ ഓഫ് ദി റിട്ടേണിംഗ് ഓഫീസർ. Because if the margin of the victory is very narrow, then only the problem happens. If the margin of victory is very large and if there is a difference of few votes, then sometimes election commission allows to declare the result if it does not, even after recounting, if it does not affect the final result. But that decision always lies with the election commission. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും വോട്ടിംഗ് മെഷീനിലെ വോട്ടും അതുപോലെ തന്നെ വിവിപാറ്റ് രസീതുകളുടെ വോട്ട് എണ്ണുമ്പോഴും വ്യത്യാസം ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത അല്ലേ?
100% ഒരു വ്യത്യാസം വരാൻ സാധ്യത ഇല്ല. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. വളരെ ഒരു അപൂർവമായിട്ടുള്ള കേസുകളിലാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ വ്യത്യാസമോ എന്തെങ്കിലും ഒരു ഇത് രണ്ടും ടെലി ചെയ്യാതെ ചെയ്യുന്നില്ല എന്നുള്ള സ്ഥിതി വിശേഷം വരാൻ വളരെ അപൂർവമാണ്. ഏതായാലും ഇത്തവണ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഏതായാലും ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വൈകാനാണ് സാധ്യത എന്ന് തന്നെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരു 5 ബൂത്തുകളിലെ വോട്ടുകളാണ് വിവിപാറ്റ് രസീതുകളാണ് എണ്ണേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു വോട്ടിംഗ് മെഷീനിലെ വിവിപാറ്റ് രസീതുകൾ എണ്ണാൻ ഏതാണ്ട് 1 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് തന്നെ 5 ബൂത്തുകളിലെ വിവിപാറ്റ് രസീതുകൾ എണ്ണാൻ കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും എടുക്കും. സ്വാഭാവികമായും ഈ തവണ ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി മാത്രമേ വോട്ടെടുപ്പ് ദിവസം പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ.